مولا شکر تیرا مولا شکر تیرا مولا شکر تیرا مولا مولا شکر تیرا مولا شکر تیرا مولا شکر تیرا مولا مولا شکر تیرا مولا شکر تیرا مولا شکر تیرا مولا مولا شکر تیرا مولا شکر تیرا مولا شکر تیرا مولا 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 میرے مولا میرے مولا میرے مولا مولا میرے مولا میرے مولا میرے مولا بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني وكن أماني من شر الحياة ومن شر الممات ومن إعراق جثماني وكن غناي الذي ما بعده فلس وكن فكاكي من أغلال عصياني تحية الصمد المولى ورحمته ما غنت الورق في أوراق أغصاني مجھ کو در پیش ہے پھر مبارک سفر قافلہ پھر مدینے کا تیار ہے نیکیوں کا نہیں توشا فقط میری جولی میں عشقوں کا اقبار ہے کوئی سجدوں کی سوغات ہیں نہ کوئی زہد و تقوی پاس سرکار ہے چل پڑا ہوں مدینے کی جانب مگر ہائے سر پر گناہوں کا انبار ہے سروادرنیرایا സാദാത്തുക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ വർഷത്തെ പ്രഭാഷണ പരമ്പരയിൽ ആറാം ദിവസമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത മുന്നേറ്റ വഴികളിലൂടെ സീറയുടെ ഗ്രന്ഥങ്ങളും ചരിത്രപാരായണങ്ങളും കൂട്ടുപിടിച്ച് വളരെ പ്രാഥമികമായ ഒരു വായനയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ലോകത്തിന് മുഴുവനും ശാന്തിയും സമാധാനവും. ഐക്യവും സഹോദര്യവും നല്ല ഗുണങ്ങളും ഭാവങ്ങളും മാത്രമാണ് നൽകിയിട്ടുള്ളതെന്ന് ഓരോ ദിവസത്തെയും നമ്മുടെ അന്വേഷണ വഴികൾ കൂടുതലായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഫിലിമുകളും മറ്റും ഇറങ്ങിയ ഈ വർഷം തന്നെ നമ്മുടെ പരമ്പര സമാധാനത്തിന്റെ പ്രകാശനങ്ങളിലേക്ക് എത്തിയത് ഒരു യാദൃച്ഛികമാണെങ്കിലും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മക്കയിൽ കടന്ന് കഅബാലയത്തെ തവാഫ് ചെയ്ത് ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മദീനയിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചു വന്ന നേതാവും അനുയായികളും രക്തപങ്കിലമായ ഒരു വിപ്ലവം ഉണ്ടാകരുതെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി ഖുറൈശികളോട് ഉടമ്പടി ചെയ്തുകൊണ്ട് മടങ്ങുന്ന രംഗമാണ് നാം ഇന്നലെ പറഞ്ഞത്. ഈ ഹുദൈബിയയുടെ ചരിത്ര ശകലങ്ങളെ വായിക്കുമ്പോൾ അത്ഭുതങ്ങളുടെയും ആശ്ചര്യജനകമായ മുഹൂർത്തങ്ങളുടെയും നിരവധി അധ്യായങ്ങളെ ഇവിടെ അവതരിപ്പിക്കുവാൻ നമ്മുടെ സന്ദർഭത്തിന് കഴിയുന്നില്ല എന്നത് ഒരു വലിയ പരിമിതിയായി നിലനിൽക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാന്തിപൂർണമായ സന്ദേശങ്ങളെ പുതിയ യുഗത്തിന് വായിക്കാൻ അറിയാൻ അവരിലേക്ക് എത്തിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെയും വിപ്ലവകാരികളുടെയും ചരിത്രങ്ങൾ പരിശോധിച്ചാൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 47 സമരങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാരഥ്യത്തിലും സ്വഹാബത്ത് മാത്രമായും ഗസ്വത്ത് സരിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം സ്വഹാബത്ത് മാത്രമുള്ള സംഘം അങ്ങനെ 47 സമരവഴികളിലേക്ക് പോയെങ്കിലും ആകെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 1018 പേർ മാത്രമാണ്. 259 മുസ്ലിങ്ങളും 759 അമുസ്ലിങ്ങളും അങ്ങനെ 1018 പേർ മാത്രമാണ് 47 സമരങ്ങളിൽ ബദറിന്റെയും ഉഹദിന്റെയും ഹുനൈനിന്റെയും ഖന്ദഖിന്റെയും ഖൈബറിന്റെയും ഹവാസിന്റെയും ബനുൽ മുസ്തലഖിന്റെയും അങ്ങനെ ഓരോ പോരാട്ടങ്ങളെയും യുദ്ധങ്ങളെയും പാശ്ചാത്യർ പർവതീകരിച്ച് കാണിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്രയും മാത്രമാണ് ശാരീരിക നഷ്ടം വന്നത് എന്ന് ചരിത്രത്തിന്റെ നേർവായന വിവരം നൽകുകയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒന്നാം മുന്നേറ്റത്തിൽ തന്നെ 25,000 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്.
ഇതുപോലെ ലോകത്ത് നടന്ന ഓരോ സാമ്രാജ്യത്വ കയ്യേറ്റങ്ങളുടെയും ഇരകളായി മരിച്ചു വീണത് പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ആണ് എന്ന് ഇന്ത്യ മഹാരാജ്യമടക്കം ബ്രിട്ടീഷ് കോളനികളാക്കി വച്ചിരുന്ന രാജ്യങ്ങളിൽ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം, അതും ആരാധനാലയങ്ങളിൽ കഴിയുന്നവരെ ചുട്ടുകൊന്നതടക്കം പരിശോധിച്ചാൽ വെസ്റ്റേൺ പാരസൈറ്റ്സ് എന്ന പുസ്തകം നമുക്ക് നൽകുന്നത് ഞെട്ടിക്കുന്ന അത്തരം വിവരങ്ങളാണ്. എന്നാൽ ഇസ്ലാമോഫോബിയ ബാധിച്ച അഥവാ ഇസ്ലാം പേടി എന്ന ഒരു ടേം ലോകത്ത് മുഴുവനും വ്യാപകമായി മീഡിയകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബാധിച്ച ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെയും വാളുകൊണ്ട് പ്രചരിച്ച മതവും യുദ്ധക്കൊതിയരായ നേതാക്കളും എന്ന് പറയുമ്പോൾ കൃത്യമായി ചരിത്രം വെച്ചുകൊണ്ട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കൂടെയുണ്ടായിരത്ത 1400 വരുന്ന പോരാളികളെയും ഒരു സംഘട്ടനത്തിനും ഒരു ഉരസ്സനും നിൽക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൂർണമായും സമാധാനപൂർണമായ ഉടമ്പടി ഏറ്റെടുത്തുകൊണ്ടാണ് മദീനയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അറിയാൻ ഒരുപാട് അവസരങ്ങൾ അത്ഭുതകരമായ മുഅ്ജിസത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സമീപിച്ചവർക്ക് ലഭിച്ചിട്ടുണ്ട്. വരണ്ടു കിടന്ന കിണറ്റിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചതും വിരലുകൾക്കിടയിലൂടെ അരുവികൾക്ക് സമാനമായി ജലം പ്രവഹിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി സമീപിച്ചവർക്ക് മുഴുവനും ഒരു തളികയിൽ നിന്ന് ആവശ്യം പോലെ അനുഗ്രഹത്തിന്റെ ഭക്ഷണം നൽകിയതുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പറഞ്ഞു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് സ്വഹാബത്ത് കാണിക്കുന്ന ആദരവിന്റെയും ബഹുമാനത്തിന്റെയും കൃത്യമായ തലങ്ങളെ അറിയാൻ ഉടമ്പടിയുടെ സമയത്ത് സംസാരിച്ചയാളോട് സമീപിച്ച രീതിയും ഉർവത്ത് ഇബ്നു മസ്ഊദിന് സഖഫിയുടെ വിവരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ തഹല്ലുലാകുന്നതിനു വേണ്ടി അഥവാ ഉംറയ്ക്കു വേണ്ടി ഇഹ്റാം ചെയ്തു വന്ന് അവസാനം നിർവഹിക്കാതെ വഴിയിൽ വെച്ച് മൃഗത്തെ അറുത്തുകൊണ്ട് തഹല്ലുലാകുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ തലയിൽ നിന്ന് നീക്കം ചെയ്ത ആദരണീയമായ വിശുദ്ധ കേശങ്ങൾ, അതിനെ സ്വഹാബത്ത് ഏറ്റെടുത്തത് എത്ര ബഹുമാനത്തോടെയാണ്! ഇതെല്ലാം ഇതിനിടയിൽ വിശാലമായി വായിക്കേണ്ടതാണ്. ശഅറു മുബാറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ശിരസിൽ നിന്ന് ഹുദൈബിയ ദിവസം നീക്കം ചെയ്ത ആദരണീയമായ കേശങ്ങൾ, സ്വഹാബത്ത് അതിനെ സ്വീകരിച്ച രീതികൾ, ഇതെല്ലാം സ്വതന്ത്രമായി നമ്മൾ നേരത്തെ പറഞ്ഞ സീഡികൾ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ സ്വഹാബാ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കൊണ്ടു നടക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. അതോടൊപ്പം പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളെ കൃത്യമായ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയാൻ ഹുദൈബിയയും ഖാലിദ് ഇബ്നു വലീദിന്റെ സൈന്യത്തോട് തൊട്ടുരുമ്മാതെ അവരോട് സമരമുഖത്ത് അഭിമുഖീകരിക്കാതെ വഴിമാറി സഞ്ചരിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ചരിത്രത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ നമുക്ക് കഴിയണം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഷെയിം ഫോർ എനിവൺ ടു ലിസൺ ടു ദി അക്യുസേഷൻ ദാറ്റ് ഇസ്ലാം ഈസ് ലൈ ആൻഡ് ദാറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ് എ ഫാബ്രിക്കേറ്റർ ആൻഡ് ഡിസീവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഒരു ഫാബ്രിക്കേറ്ററായി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകടനപരമായ ഉപരിപ്ലവാത്മകമായ ഇടപെടലിന്റെ ആളായി ഇസ്ലാം മതത്തെ ഒരു വ്യാജമതമായി ഒക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു നാണം കെട്ട
പരിപാടി ആയി ചിന്തകന്മാർ തോമസ് കാർലയിൽ തന്നെ വിലയിരുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നു we saw that he remained steadfast upon him his principle with a firm determination kind and generous compassionate pious virtuous with real manhood hard working and sincere ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുകയും എല്ലാ സദ്ഗുണങ്ങളെയും സമ്മേളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമുദ്ധാര നായകനായിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയില്ല എന്ന് കാർലയിൽ എഴുതുകയാണ് ഇതുപോലെ ഒരുപാട് ആളുകളുടെ വിലയിരുത്തലുകളുണ്ട് അതിലേക്ക് നാം കടക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ നിന്ന് കൃത്യമായി വായിക്കാൻ അവസരം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഹുദൈബിയയിൽ നിന്ന് പ്രത്യക്ഷത്തിൽ എല്ലാ നിലയിലും വിരുദ്ധമാണെന്ന് തോന്നുന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ട് മടങ്ങുന്ന നേരത്ത് ഖിറാഉൽ ഹമീം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനം ഖസ്വാ ഭാരമേൽക്കുകയാണ് എന്താണ് കാരണം ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീനാ അല്ലാഹുവിന്റെ ഹബീബേ അവിടുത്തേക്ക് ഉന്നതമായ വിജയം നൽകിയിരിക്കുന്നു ഉദാത്തമായ വിജയവഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഉന്നതമായ വിജയത്തിന്റെ മാർഗത്തിലേക്ക് കടന്ന നേതാവ് പത്തു വർഷം യുദ്ധപരമായി ഇടപെടാൻ പാടില്ല എന്ന ഉടമ്പടി വെക്കുകയും ഖുസാഅ കിനാന എന്നീ രണ്ട് ഗോത്രങ്ങൾ പത്തു വർഷമായി പോരാട്ടത്തിലായിരുന്നു ഈ രണ്ട് ഗോത്രങ്ങളും യുദ്ധം അവസാനിപ്പിക്കുകയും ഖുസാഅ ഗോത്രം ഇസ്ലാമിലേക്ക് വരികയും കിനാന വിഭാഗം മുശ്രിക്കുകളോടൊപ്പം കൂടുകയും ചെയ്തു അപ്പൊ ലോകത്ത് മുഴുവൻ സമാധാനം സാധ്യമാക്കിയ ഒരു ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ട് വരുമ്പോ സ്വഹാബത്തിന് ചെറിയ വിഷമമുണ്ട് ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞില്ല കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആനന്ദാശ്രുക്കളോടെ മുന്നോട്ട് പോവുകയാണ് ഫലമ്മ നസല ബിഹാ ജിബ്രീൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീനാ തുടങ്ങുന്ന സൂക്തികളുമായി അവതരിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് അല്ലയോ ഹബീബേ ഞാൻ അവിടത്തേക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആശംസകൾ അറിയിച്ചപ്പോൾ ജനങ്ങൾ മുഴുവനും ആശംസ അറിയിക്കുകയാണ് ഹാദിഹിൽ ആയത്തു ഹിയ അഹബ്ബു ഇലയ്യ മിന ദുനിയാ വമാ ഫീഹാ ഈ ലോകം മുഴുവനും ലഭിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷമാണ് ആ ദിവസം ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീനാ എന്ന സൂക്തം ഇറങ്ങിയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അത്രയും മനോഹരമായ മുഹൂർത്തം പ്രത്യക്ഷത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉടമ്പടികൾ മക്കയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ സ്വീകരിക്കാൻ പാടില്ല മദീനയിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ മടക്കി വിടില്ല ഇതിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ബേജാറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അവിടുന്ന് സത്യപ്രവാചകരല്ലേ അത്രയും വേദനയുണ്ടാക്കിയ ഉടമ്പടിയാണ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി മദീനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അബൂ ജന്തൽ ഇന്നലെ നാം അയവിറക്കിയതാണ് ആ ഉടമ്പടി ഒന്നുകൂടി ആലോചിക്കാൻ സുഹൈലു ബിൻ അംറിനെ പ്രേരിപ്പിക്കുകയാണ് ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നു അവിടുത്തെ ലക്ഷ്യം കേവലമായ ഒരു ഉടമ്പടിയല്ല താൽക്കാലികമായ ഒരു മുന്നേറ്റമല്ല വിശുദ്ധമായ ഇസ്ലാമിനെ ലോകോത്തരമായി പ്രചരിപ്പിക്കുവാനുള്ള അസ്ഥിവാരം സ്ഥാപിച്ചതിന്റെ സന്തോഷത്തിലാണ് അങ്ങനെ മദീനയിൽ ചെല്ലുമ്പോഴാണ് അബുൽ ബസീർ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വരികയാണ് മക്കയിൽ നിന്ന് പീഡനങ്ങളും താണ്ഡനങ്ങളും യാതനകളും നോവുകളും നൊമ്പരങ്ങളും
എല്ലാം അനുഭവിച്ചുകൊണ്ട് റസൂലുള്ളാന്റെ മുമ്പിലേക്ക് വരികയാണ്. ഓ നബിയേ, ഞാൻ മക്കയിൽ നിന്ന് വരികയാണ്, എന്നെ അങ്ങോട്ട് മടക്കി വിടല്ലേ നബിയേ. ഞാൻ അവരുടെ കാൽ ചങ്ങലകൾ വലിച്ചെറിഞ്ഞിട്ട് വരികയാണ്, കൂച്ചു വിലങ്ങുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ട് വരികയാണ്, എന്നെ അങ്ങോട്ട് വിടല്ലേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അല്ലയോ അബൂ ബസീർ, നിങ്ങളെ ഇവിടെ നിർത്താൻ നമ്മുടെ ഉടമ്പടി സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഖുറൈശികളുമായി ഉടമ്പടി ഉണ്ടാക്കിയ ആളുകളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ അഭയം നൽകാൻ ഉടമ്പടി അനുവദിക്കുന്നില്ല. തിരിച്ചു പോകണേ മോനെ. പൊട്ടിക്കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അബൂ ബസീർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ വീണ്ടും ആ തീച്ചൂളയിലേക്ക് മടക്കി വിടുകയാണോ? എന്റെ വിശ്വാസത്തെ ഹനിക്കുന്ന നടപടിയല്ലേ? അതുകൊണ്ട് മടക്കി വിടല്ലേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള മുഴുവൻ ഉടമ്പടികളുടെയും മൂല്യങ്ങളെ അറിയുകയാണ്. ആധുനിക ഫലസ്തീനിന്റെ യാതനകളുടെ മുഴുവനും കാരണം ഇസ്രയേലുകാരന്റെ ഉടമ്പടിയുടെ ലംഘനമാണ്. വായിക്കാൻ ആധുനിക ജനതയ്ക്കു കഴിയണം. ഫലസ്തീനിനെ യു എൻ അടയാളപ്പെടുത്തിയ മാപ്പിൽ പെട്ട തലമാണ് വെസ്റ്റ് ബാങ്കും ഗാസയും. അത് യു എൻ വരച്ചു കൊടുത്ത അതിർത്തിയിൽ ഫലസ്തീൻകാരന്റേതാണ്. പക്ഷേ ഇസ്രയേലുകാരന്റെ കൊട്ടാരം അവിടെയാണ്, അവിടെ ഫലസ്തീൻകാരന് താമസിക്കാൻ പറ്റില്ല. 54 ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ടല്ലാതെ ഫലസ്തീനിലെ ഓമന മക്കൾക്ക് കുടിക്കാൻ ഒരു ലിറ്റർ പാല് ഫലസ്തീനിലേക്ക് എത്തില്ല. ആധുനിക ജനത വായിക്കണം ഉടമ്പടികളുടെ മൂല്യം. ഹബീബ് അടയാളപ്പെടുത്തിയ ചിത്രം. അബൂ ബസീർ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ എന്നെ മടക്കി വിടല്ലേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടിയാണ്, മോനെ, നിങ്ങൾക്കറിയുന്നത് പോലെ മുശ്രിക്കീങ്ങളുമായി ഞങ്ങൾ ഒരുടമ്പടിയിലാണ്. ഞങ്ങളുടെ മതപ്രകാരം വഞ്ചന പാടില്ലാത്തതാണ്. ഇന്നല്ലാഹ തആല ജാഇലുൽ ലക വലിമൻ മഅക മിനൽ മുസ്ലിമീന ഫറജൻ വ മഖ്റജ. അല്ലയോ അബൂ ബസീർ, നിങ്ങൾക്കും നിങ്ങളെപ്പോലെ യാതന അനുഭവിക്കുന്നവർക്കും അല്ലാഹു മോക്ഷത്തിന്റെ ഒരു വഴി തന്നേക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാതെ ഉടമ്പടി ലംഘിക്കാൻ പറ്റില്ല, പിടിച്ചു വെക്കാൻ കഴിയില്ല. എത്ര നീതിനിഷ്ഠമായ ചിത്രമാണ് ലോകത്ത് അടയാളപ്പെടുത്തുന്നത്! ഇസ്ലാമിക നാഗരികതയുടെ സൗമ്യ വിഭാവനകളിൽ വിപ്ലവത്തിന്റെ വിനയ ചിത്രങ്ങളല്ലയോ കാണാൻ കഴിയുന്നത്! അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ബസീറിനെ തിരിച്ചു വിടുമ്പോ അയാള് പറയുകയാണ്, ഞാൻ എങ്ങനെ മുശ്രിക്കീങ്ങളുടെ അടുക്കലേക്ക് പോകും? ഞാൻ പോയാൽ എന്നെ അവര് പീഡിപ്പിക്കും. അദ്ദേഹം മൂന്നാമതൊരു വഴി സ്വീകരിക്കുകയാണ്. ആ വഴി എന്താണ്? മക്കയിലേക്ക് പോയാൽ പീഡനം, മദീനയിലേക്ക് പോയാൽ അഭയം നൽകാൻ പാടില്ല എന്നാ ഇനി ഞാൻ തന്നെ നിയമം കയ്യിലെടുക്കാൻ പോവാണ്. അബൂ ബസീർ അങ്ങ് തീരുമാനിച്ചു, കയ്യിലുള്ള വാളും കൊണ്ട് മുശ്രിക്കീങ്ങൾ കടന്നു പോന്ന വഴിയിലേക്ക് ചെന്ന് നിന്ന് ഒരു മുതലാളി അങ്ങ് കൊന്നു കളഞ്ഞു. അടി ഓടി വരികയാണ്, ഇലാ റസൂലില്ലാഹി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ മുഹമ്മദ് നബിയേ, നിങ്ങളുടെ മതം അംഗീകരിച്ച അബൂ ബസീർ ഖുറൈശിലെ ഒരു കുലപതിയെ കൊന്നു കളഞ്ഞിരിക്കുന്നു. അപ്പൊ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉള്ളിൽ ചിരിയാണ്.
ഇവിടെ വരുന്നവരെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് നിയമം വെച്ചതുകൊണ്ടല്ലേ മുശ്രിക്കീങ്ങൾ ഇത് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ അബൂബസീർ മദീനയിൽ ചേരുകയേ ഉള്ളൂ, അവർക്ക് വിപത്തൊന്നും ഉണ്ടാവില്ല. അബൂബസീർ വീണ്ടും ഓടി വരികയാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. ഹബീബായ നബിയേ, തങ്ങൾ ഉടമ്പടി ഒന്നും തെറ്റിക്കേണ്ട, ഞാൻ ഇവിടെ നിൽക്കാനും പോണില്ല. ഞാൻ ആ വഴി പോയി, മുശ്രിക്കീങ്ങളുടെ കച്ചവട സംഘം വരുന്നുണ്ട്, ഓരോന്നിനെയും അരിയാൻ പോവുകയാണ് നബിയേ. സ്വഹാബത്തിന്റെ ഉള്ളിൽ ചിരിക്കുകയാണ്. കാരണം ഈ ഉടമ്പടി ചെയ്യാൻ നേരം റസൂലുള്ളാഹി തങ്ങൾ താഴ്മ കാണിക്കുകയാണെന്ന് ചിന്തിച്ച സ്വഹാബത്താണ്. പക്ഷേ നയതന്ത്രങ്ങളുടെ മുഴുവനും അടിയൊഴുക്കുകളെയും കാലേ കൂട്ടി അറിയുന്ന നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഇതിന്റെ ഗതിവിഗതികൾ ഇങ്ങനെ വരുമെന്നറിയാം കാത്തിരുന്ന് കാണുകയാണ്. അവസാനം അബൂബസീർ അതിർത്തിയിൽ പോയി നിന്ന് മുശ്രിക്കീങ്ങളുടെ കച്ചവട സംഘത്തെ അറിയാൻ തുടങ്ങിയപ്പോ മക്കയിൽ നിന്നൊരു ദൂതൻ വരികയാണ്. യാ റസൂലല്ലാ, ആ ഉടമ്പടിയിലെ രണ്ടാമത്തെ കണ്ടീഷൻ ഒന്ന് തിരുത്തി എഴുതണേ. അല്ലാഹുവിന്റെ ഹബീബിനോട് സുഹൈൽ ഇബ്നു അംറ് എന്ന ഉടമ്പടി എഴുതിയാണ് കത്തുകൊടുത്തു വിടുകയാണ്. കാരണം എന്തേ, മുസ്ലിങ്ങൾ ഇവിടുന്ന് ചാടിപ്പോയാൽ പിന്നെ ഞങ്ങൾക്ക് വലിയ വിനയായി മാറുകയാണ്, അതുകൊണ്ട് വരുന്നവരെ മദീനയിൽ പിടിച്ചു വെച്ചേക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശല്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടമ്പടിയുടെ ഭംഗിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ചിരിക്കുകയാണ്. കാരണം എന്തേ, യാ ഇലാഹി ഹർജഗാ തേരിയതാ കാസാതോ ജബ് പരെ മുഷ്കിൽ സേ മുഷ്കിൽ കുശാ കാസാതോ. യാ ഇലാഹി ഭൂൽ ജായെ നാസകി തക്ലീഫ് കോ ശാദിയെ ദീദാര ഹുസ്നെ മുസ്തഫ കാ സാതോ. ലോകമാകമാനമുള്ള ഭരണാധികാരികളുടെ നയനിലപാടുകളെ കാലേ കൂട്ടി വിലയിരുത്തിയിട്ട് സന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് സന്ധിയിലേക്ക് വന്ന ലോകമാകമാനമുള്ള ഭരണാധികാരികളുടെ ഉടമ്പടികളെ അതിജീവിക്കുന്ന ഭരണക്രമത്തിന്റെ നായകരെ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇത് പറഞ്ഞാൽ എത്രയോ ആധുനാധുനിക പൊളിറ്റിക്സിന്റെ മേശപ്പുറത്ത് വെച്ച് ചർച്ച ചെയ്യാൻ, രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടികൾ, സിറിയയിലെ ധിക്കാരിയായ ഒരു ഭരണാധികാരി 40,000 വരുന്ന പാവങ്ങളെ അരുങ്കൊല ചെയ്തിട്ട് അധികാര പീഠത്തിലിരിക്കുന്ന ബഷാറുൽ അസദ്, അയാൾ ഇസ്ലാമിന്റെ പേരേ ഉള്ളൂ, ഇസ്ലാമില്ല, അയാൾ യഥാർത്ഥ മുസ്ലിമല്ല, യഥാർത്ഥ ഇസ്ലാമിക ആശയമുള്ള ആളല്ല. ധൈര്യമേ പറയാം, അദ്ദേഹം പുതിയൊരു ചിന്താധാരയുടെ ആളാണ്. അയാളൊരു ജനതയെ നശിപ്പിക്കുന്നത് കണ്ടില്ലേ? കേണൽ ഗദ്ദാഫിയെ തെരുവിലേക്ക് വലിച്ചഴച്ചത് കണ്ടില്ലേ? അധികാര പ്രമത്തതയുടെ പേരിൽ ജനങ്ങളുടെ വേദനയറിയാത്ത ധിക്കാരികളായ ഭരണാധികാരികൾ മുഴുവനും തെരുവിൽ വലിച്ചഴക്കപ്പെടുമ്പോ ലോക ഭരണഘടനകൾക്ക് മുഴുവനും അത്തിവാരം അടയാളപ്പെടുത്തിയ ലോകത്തിന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. യാ ഇലാഹി ഗോർ തേരാ കി ജബായേ സഖ്ത് രത് ഉൻകെ പ്യാരേ മൂ കി സുബ്ഹ ജാഫിസാ കാ സാതോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രസന്നമായ മുഖത്തിന്റെ ശോഭയാണ് ഉലകിന്റെ വെളിച്ചം. അവിടുത്തെ ദീപ്തമായ കമലങ്ങളുടെ ദീപ്തിയാണ് ലോകത്തിന്റെ വെളിച്ചം. അവിടുത്തെ ഇടപാടുകളുടെ മനോഹാരിതയാണ് ലോക ജനതയുടെ മോചന വഴി. അവിടെയാണ് ലോക നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി
صلى الله عليه وسلم دنگل قريشികൾ ഉടമ്പടി എഴുതിച്ചപ്പോൾ അടയാളപ്പെടുത്തിയ വളരെ സന്നിഗ്ധമായ ഒരു ഉടമ്പടി അവരു തന്നെ തിരുത്തുകയാണ് സുഹൈല ബിൻ അംറ തന്നെ ആളവിടുകയാണ് നീ ഇവിടുന്ന് ഏതെങ്കിലും വിശ്വാസികളെ പൊത്തുചാടി അങ്ങ് വന്നാൽ അവിടെ നിർത്തിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കയിലേക്ക് ആരും വരാൻ സമ്മതിക്കില്ല ശാന്തിപൂർണമായി ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം ചെയ്തു ഇങ്ങനെ ഉടമ്പടിയുടെ മനോഹാരിത അനുഭവിച്ചുകൊണ്ട് മദീനയിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത കൊല്ലം വരെ വെറുതെ ഇരിക്കയല്ല ഈ ഇസ്ലാമിനെ ഭദ്രമായി ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കണം ഹിജ്റയുടെ ഏഴാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നിർണായകമായ പല നിയമങ്ങളും ഇസ്ലാമിക ലോകത്ത് വന്നു അതിലെ ഒരു നിയമം മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ ആ പ്രധാനപ്പെട്ട നിയമമാണ് മദ്യനിരോധന നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യത്തിൽ ആമഗ്നരായി കിടന്ന ആറാം നൂറ്റാണ്ടിലെ ജനതയെ മദ്യമുക്തന്മാരായി മാറ്റുന്നത് വളരെയേറെ ശാസ്ത്രീയമായ രീതിയിലാണ് يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما عمر بن الخطاب رضي الله عنه والله بنود دعاء شيخيان ربي വിനാശകാരിയായി മദ്യത്തിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കണേ റബ്ബേ ആ പ്രാർത്ഥനയുടെ ഉടനെയാണ് ആയത്ത് വരുന്നത് അല്ലാഹുവിൽ നിന്ന് ഹബീബ് ലോകത്തിന് അവതരിപ്പിക്കുകയാണ് ഓ നബിയെ മദ്യവും ചൂതാട്ടത്തെയും അവർ ചോദിക്കുമ്പോ പറയണം നബിയെ അതിൽ പാപം പെരുത്തതാണ് ഉപകാരം വളരെ ന്യൂനമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ മനഃശാസ്ത്രപരമായി സംവിധാനിക്കുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോഴേക്ക് ഒരുപാട് ജനങ്ങൾ മദ്യത്തിൽ നിന്ന് മാറി ഒരുപാട് ജനങ്ങൾ മദ്യം വിട്ടു മാറുകയാണ് ലോകത്തുള്ള മുഴുവൻ ജനതയും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിലെ അപകടങ്ങളും കലാപങ്ങളും ദുരന്തങ്ങളുമെല്ലാം മദ്യപാനികൾ വരുത്തി വെക്കുന്ന വിനകളാണെങ്കിൽ അറിയുമോ സഹോദരാ അതിനെ മനഃശാസ്ത്രപരമായി ക്രമീകരിക്കുന്ന നേതാവ് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാം ഘട്ടമായി വീണ്ടും ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ മദ്യത്തിൽ നിന്നൊരു മോചനം വേണേ റബ്ബേ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബു സ്വലാത്ത വഅന്തും സുകാരാ നിങ്ങൾ മസ്താന്മാരായി നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല സ്വബോധമില്ലാത്തവരായി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ബാലൻസ് ചെയ്യാൻ അവരുടെ ജീവിതത്തിലെ നല്ലൊരു ശതമാനം മദ്യമുക്തമായ ജീവിതമായി മാറി പിന്നെയാണ് പൂർണമായ നിരോധനം വരുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ പൂർണമായ മദ്യനിരോധന നിയമം വരുമ്പോ മദീനയിലൂടെ കള്ളിന്റെ ആറ് ഒലിക്കുകയാണ് മദ്യപാനികളുടെ വലിയ വലിയ ബാരലുകൾ തട്ടിക്കമഴ്ത്തുകയാണ് മദ്യമുക്തമായ ഒരു ജനതയെ സ്ഥാപിക്കുകയാണ് മരിച്ചാൽ കള്ളാറിൽ കബറടക്കണമെന്ന് വസൂയത്ത് ചെയ്തിരുന്ന ഒരു ജനതയാണ് മദ്യവെറിയന്മാരാക്കി മാറ്റിക്കൊണ്ടുവന്ന നേതാവ് മദ്യമുക്തമായ ഒരു ജനതയെ പ്രായോഗികമായി അവതരിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാരുദായ്മയുടെയും മാതാവാണ് മദ്യം മദ്യപാനിക്ക് ഉമ്മയും പെങ്ങളും ഭാര്യയും അതുപോലെ മകളും തിരിച്ചറിയുന്നില്ല
ഈ വിവേകശൂന്യമായ പണിയിലേക്ക് ജനങ്ങൾ അടുക്കാൻ പാടില്ലെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് പൂർണ്ണമായ നിരോധനം നടത്തിയ ഒരു രാജ്യമോ ഒരു വ്യവസ്ഥിതിയോ ഇതുപോലെ പറയാനുണ്ടോ? ഇല്ല. ഇല്ല സറാപ്പാച്ചമനേ ദിയാറേ മദീന ദവാമാശനഹേ ബഹാറേ മദീന. മദീനയുടെ നായകരടയാളപ്പെടുത്തിയതുപോലെ ഒരു മോചനത്തിന്റെ വഴിയും വേറെ കാണാനില്ല. ആധുനികന്മാര് ഹബീബിനെ വായിക്കുകയാണ്, എന്നിട്ട് അവരെഴുതി വെക്കുന്നത് അറിയുമോ റസൂലുള്ളാഹിനെ കുറിച്ച്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് അവർ ചരിത്രത്തിൽ നോക്കി എഴുതുകയാണ്. ആരാണ് ഹബീബ് എന്നറിയുമോ? ഹി വാസ് ദി മോസ്റ്റ് ഫെയ്സ്ഫുൾ പ്രൊട്ടക്ടർ ഓഫ് ദോസ് ഹി പ്രൊട്ടക്ടഡ്. ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ആധുനികന്മാര് എഴുതുകയാണ്, വീണ്ടും അവരുടെ രചനകൾ പറയുകയാണ്. How one man single-handedly could will warring tribe and wandering Bedouins into a most powerful and civilized nation in less than 2 decades. രണ്ട് പതിറ്റാണ്ട് കൊണ്ട് അലഞ്ഞു നടന്നിരുന്ന അറാബികളെയും മദ്യപാനികളായ യുദ്ധക്കുതിയന്മാരെയും ധിക്കാരികളായ ആളുകളെയും എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ നിലയിൽ രണ്ട് പതിറ്റാണ്ട് കൊണ്ട് സമുദ്ധരിച്ചത് എങ്ങനെയാണ്? എ സൈലന്റ് ഗ്രേറ്റ് സോൾട്ട്, വൺ ഓഫ് ദാറ്റ് ഹു കനോട്ട് ബട്ട് ബി ഏണസ്റ്റ്, ഹി വാസ് ടു ഹാൻഡിൽ വേർഡ്സ്. The world's mark maker has ordered so. ലോകം മുഴുവനും നന്നാക്കാൻ വേണ്ടി ലോകത്തിന്റെ അധികാരി അയച്ച സമുദ്ധാര നായകൻ അലഞ്ഞു നടന്നിരുന്ന കാട്ടറബികളെയും മദ്യപാനികളായിരുന്ന ജനതകളെയും യുദ്ധക്കുതിയന്മാരായിരുന്ന അറബികളെയും ലോകത്തിന് മുഴുവനും മാതൃകായോഗ്യരായ സാംസ്കാരിക സമ്പന്നരാക്കി കൊണ്ടുവന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഈ നിലയിലുള്ള നേതാവിനെ കുറിച്ച് അറിയുമ്പോ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ടെങ്കിലും ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മദീനയിൽ വരുമ്പോ ഇനി ഒരു ആഗോള നേതാവിലേക്ക് ഉയരുകയാണ്. ഈ ഇസ്ലാം അറബ് പെനിൻസുലയിൽ മാത്രം നിന്നാൽ പോരാ, ഇത് ലോകമാകമാനം സമുദ്ധരിക്കേണ്ട മതമാണ്. റഹ്മത്തുൽ ആലമീനാണ് നേതാവ്. റസൂലുള്ളാഹിലൈക്കും ജമീഅ, നിങ്ങളിലേക്ക് മുഴുവനും ഉള്ള റസൂലുള്ളയാണ്. ലോകമാകമാനമുള്ള ജനതയ്ക്കുള്ള സമുദ്ധാര നായകനാണ്, താക്കീതുകാരനാണ്, സുവിശേഷകനാണ്. ഇങ്ങനെയുള്ള നേതാവിന് ഇരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബികളിൽ നിന്ന് പ്രമുഖരെ വിളിക്കുകയാണ്, ഈ ഇസ്ലാം അറബ് ജനതയിൽ മാത്രം നിൽക്കേണ്ടതല്ല, ഇത് ലോകത്ത് മുഴുവനും വ്യാപിക്കേണ്ട മതമാണ്. വിളിക്കുന്നു ദിഹയ്യത്ത് ബിൻ ഖലീഫ അൽ കൽബിയെ, നിങ്ങൾ കൈസറിലേക്ക് പോകണം. അബ്ദുല്ലാഹി ബിൻ ഹുദാഫയെ വിളിക്കുന്നു, നിങ്ങൾ കോസ്രോസിലേക്ക് പോകണം, കിസ്റയിലേക്ക്. അംറു ബിൻ ഉമയ്യയെ വിളിക്കുന്നു, നിങ്ങൾ നേഗസ് ചക്രവർത്തിയുടെ അടുക്കലേക്ക് പോകണം, എത്യോപ്യയിലേക്ക്. ഹാത്തബ് ബിൻ അബി ബൽതഅയെ വിളിക്കുന്നു, നിങ്ങൾ പോകണം ഈജിപ്തിലെ ഭരണാധികാരിയായ മുഖൗക്കിസിന്റെ അടുക്കലേക്ക്. അതുപോലെ സലീത്ത് ബിൻ ഉമറിനെ വിളിക്കുകയാണ്, നിങ്ങൾ പോകണം യമാമയിലേക്ക്. ഷജാഅ ബിൻ അസദിനെ വിളിക്കുകയാണ്, നിങ്ങൾ പോകണം ഹസ്സാൻ രാജാവിന്റെ അടുക്കലേക്ക്.
ഇങ്ങനെ ഓരോ പ്രമുഖരായ സ്വഹാബികളെയും വിളിച്ചിട്ട് പറയുകയാണ്, ഈ ഇസ്ലാം ലോകമാകമാനം പ്രചരിക്കേണ്ട മതമാണ്, നമ്മുടെ അടുക്കൽ മാത്രം നിൽക്കേണ്ട മതമല്ല. അന്നത്തെ വലിയ ശക്തികളായ ഹെരാക്ലിയസും ക്രോസ്റോസും പേർഷ്യയുടെ ഭരണാധികാരിയാണ്, അതുപോലെ സാർ ചക്രവർത്തിമാരുടെ കേന്ദ്രങ്ങളാണ്. അവിടെ മുഴുവനും ഇസ്ലാം എത്തിക്കേണ്ട ബാധ്യത നിങ്ങളുടെ കയ്യിലാണ് സ്വഹാബ. അതുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് ഹബീബ് നിയോഗിക്കുമ്പോ ഓരോ ദൂതന്മാരും പോവുകയാണ്, അംബാസഡർമാരായി റസൂലുള്ളാഹിന്റെ ദൂതന്മാരായി. ഇസ്ലാം ഒരു ഗ്ലോബലൈസ്ഡ് ആഗോളീകൃതമായ മതമായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കുകയാണ്. അധികാര പീഠങ്ങളിലേക്ക് മുഴുവനും ഇസ്ലാമിന്റെ വെളിച്ചം. ഇതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ഹുദൈബിയ സന്ധിയിൽ സമാധാനപരമായി ഖുറൈശികളോട് കരാർ ചെയ്തു പോകുന്നതിന്റെ പേരിൽ. ഇനി ആ ഭാഗത്തുനിന്നുള്ള ശത്രുക്കളൊന്നും ഇങ്ങോട്ട് വരാനില്ല. ഇനി ഇപ്പുറത്ത് കിഴക്കു ഭാഗത്തുള്ള കുറച്ച് ജൂതന്മാരുടെ ശല്യമേ ഉള്ളൂ. അത് തൽക്കാലം നമുക്ക് ഇടയ്ക്ക് തന്നെ ശരിയാക്കി എടുക്കാം. അതിനൊപ്പം തന്നെ പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് മുഴുവനും വ്യാപിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ പാർലമെന്റിൽ ചർച്ച നടക്കുകയാണ്. അവിടുത്തെ പാർലമെന്റും പള്ളിയാണ്, അവിടുത്തെ മുഷാവറയും പള്ളിയിലാണ്, അവിടുത്തെ ദർസും പള്ളിയാണ്, അവിടുന്ന് പരിക്ക് പറ്റുന്നവരുടെ ട്രീറ്റ്മെന്റ് നടത്തുന്ന മെഡിക്കൽ കോളേജ് പള്ളിയുടെ ചെരുവിലാണ്. എല്ലാ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് എന്തൊക്കെ വേണമോ അതെല്ലാം മദീനയിൽ നിന്നൊരുക്കിയ നായകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ ലൈ യഖ്റഉ കിതാബക ഇദാ ലം യകുൻ മഖ്തൂമാ ഫത്തഖിദ് ഖാതമം ഫിം ഫില്ലാ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അംബാസഡർമാരെ വിടുമ്പോ അവർക്ക് കൊടുക്കുന്ന കത്തവര് സ്വീകരിക്കണമെങ്കിൽ കത്തിൽ മുദ്ര വേണം, സീല് വേണം. അതുകൊണ്ടൊരു സീല് വേണേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളി മോതിരം, അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൊത്തിവെച്ച വെള്ളി മോതിരം സീലായി സ്വീകരിക്കുകയും അവിടുന്ന് അയക്കുന്ന കത്തുകളിൽ മുഴുവനും അതുകൊണ്ട് അവസാനം മുദ്ര വെക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സീല് സ്വീകരിച്ചു. അതാ പോകുന്നു സ്വഹാബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശവുമായി ദിഹയ്യത്തുൽ ഖൽബി പുറപ്പെടുകയാണ്. കയ്യിൽ കൊടുത്ത കത്തെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം من محمد رسول الله إلى هرقل عظيم الروم سلام على من اتبع الهدى فإني أدعوك بدعاية الإسلام أسلم تسلم يؤتك الله أجرك مرتين فإن توليت فإن عليك إثم الأريسين. ഹെരാക്ലിയസ് ചക്രവർത്തിയുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള കത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും പരമകാരുണികനും വിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവർക്കും വ്യത്യാസമില്ലാതെ ഇഹലോകത്ത് ഗുണം ചെയ്യുകയും വിശ്വാസികൾക്ക് പ്രത്യേകം ഭൗതിക ലോകത്തും പരലോകത്തും അവന്റെ റഹീമിയത്ത് കൊണ്ട് അനുഗ്രഹം നൽകുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുകയാണ്. ഇത് ഹിർക്കൽ ചക്രവർത്തിക്ക് റോമിന്റെ ഭരണാധികാരിക്കുള്ള കത്താണ്. എഴുതുന്നത് മുഹമ്മദുർ റസൂലുള്ളയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്മാർഗമുടയവർക്ക് ശാന്തി. ഞാൻ നിങ്ങളെ വിളിക്കുന്നു ഇസ്ലാമിലേക്ക്. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമാണ്.
കാരണം നിങ്ങൾ മുമ്പേ ഈസാ നബിയുടെ മതം അംഗീകരിച്ച ആളാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് രണ്ടു പ്രതിഫലമാണ്. നിങ്ങൾ ഈ മതത്തിൽ നിന്ന് മാറിക്കളഞ്ഞാൽ, സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെയും നിങ്ങളുടെ അനുയായികളുടെയും കുറ്റം നിങ്ങളുടെ മേലാണ്. യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇം ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഓ വേദക്കാരേ, വിശുദ്ധമായ ഖുർആനിന്റെ വിളിയാണ്. അവരോട് പറയണം, വേദക്കാരോട്, നമ്മളും നിങ്ങളും പൊരുത്തപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാ നഅബുദ ഇല്ലല്ലാ, അല്ലാഹുവിനെ അല്ലാതെ ആരാധിച്ചുകൂടാ. തോറയും ഇഞ്ചിയിലും ജബൂറും പറഞ്ഞ സന്ദേശമാണ്, തൗറാത്തിലെയും ഇഞ്ചിയിലുടെയും ജബൂറിലെയും അടിസ്ഥാന പ്രമേയമാണ്. അതുതന്നെയാണ് ഖുർആനും ഉയർത്തുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേക്ക് നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിങ്ങൾ അതിൽ തന്നെ നിൽക്കണം. അല്ലാഹുവിനെ പങ്കുകാരെ ചേർക്കാൻ പാടില്ല. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബം മിൻ ദൂനില്ലാ, നിങ്ങൾ നിങ്ങളിലുള്ള ചില ആളുകളെ തന്നെ റബ്ബുകളാക്കാൻ പാടില്ല, അഥവാ നിയമനിർമ്മാണ യോഗ്യത നൽകാൻ പാടില്ല, പാപമോക്ഷമേറ്റെടുക്കാനുള്ള അർഹത നൽകാൻ പാടില്ല. ക്രൈസ്തവ വിഭാഗത്തിൽ ഇന്നും റബ്ബുകളുണ്ട്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഹോദരന്മാരെ, പാപം ചെയ്താൽ അവരുടെ പാതിരിയോട് പോയി പാപമോചനം നടത്തിയാൽ പുറത്തു കൊടുക്കും. അതാണ് അവരുടെ അച്ഛന്മാർ പുരോഹിതന്മാർക്കുള്ള പദവി. പ്രിയപ്പെട്ടവരെ, ആ പൗരോഹിത്യ പദവിയാണ് യഥാർത്ഥത്തിൽ ഫാദർ ക്ലിമ്മീസിനുള്ളത്. അദ്ദേഹത്തെയാണ് വത്തിക്കാനിൽ വിളിച്ചുകൊണ്ട് പോപ്പ് ഉയർന്ന പദവി നൽകിയത്. അവരുടെ മതത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. അതിൽ നമുക്കൊന്നും മലോസരപ്പെടുത്താൻ പാടില്ല. നമുക്ക് നമ്മുടെ മതമനുസരിച്ച്, അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. പക്ഷേ ഒരു വിരോധാഭാസം ഇവിടെ പറയട്ടെ. അതാ തിരുവനന്തപുരത്ത് നിന്ന് മാസപ്പിറവി പ്രഖ്യാപിക്കുന്ന ഒരു മൗലവി, അവരുടെ വിശ്വാസം എന്താണ്? മദീനയിലേക്ക് റസൂലുള്ളാനെ സന്ദർശിക്കാൻ പോയാൽ ആ യാത്ര തെറ്റാണ്, ആ യാത്ര നിഷിദ്ധമാണ്. മാസപ്പിറവി ചാനലുകളിലൂടെ പ്രഖ്യാപിക്കുന്ന തിരുവനന്തപുരത്തെ പ്രമുഖ പള്ളിയിലെ മൗലവി, അയാൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ വിശ്വാസം, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ എന്ന നിയ്യത്തോടെ പോയാൽ ആ യാത്ര നിഷിദ്ധമാണ്, തെറ്റാണ്. അതേസമയത്ത് ക്രൈസ്തവ പുരോഹിതന് ഉയർന്ന പൗരോഹിത്യ സ്ഥാനം നൽകാൻ വത്തിക്കാനിൽ പോകുന്ന യാത്രയിൽ സഹയാത്രികനായി പോയാൽ അത് തൗഹീദാണ് പോൽ. ഇതെന്തൊരു വിരോധാഭാസമാണ്! ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അറിയാതെ ചാടുകയാണ്. മറ്റു മതങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കൽ മതസൗഹാർദ്ദമല്ല, അത് മതമൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ്. അതേസമയത്ത് നമ്മൾ നമ്മുടെ മതമനുസരിച്ചും മറ്റുള്ളവർ അവരവരുടെ മതമനുസരിച്ചും ജീവിക്കുമ്പോൾ മനുഷ്യത്വപരമായ സൗഹാർദ്ദങ്ങളും കാരുണ്യപരമായ സമീപനങ്ങളും അത് രാജ്യത്തിനാവശ്യമാണ്, ക്ഷേമമാണ്. പക്ഷേ ആരാധനകളിൽ പങ്കാളിത്തം വെക്കൽ അത് മറ്റു മതത്തെ ഹനിക്കലും നമ്മുടെ മതത്തെ ഹനിക്കലുമാണ്. മറന്നു പോകാൻ പാടില്ല. ചില ആളുകൾ ഇത് മതസൗഹാർദ്ദം മാത്രമാണെന്ന് ചിന്തിക്കും, അല്ലാതെ നമ്മുടെ മതത്തിന്റെ നിയമത്തിന്റെ ലംഘനമാണ്. ഗൗരവമുള്ള വിഷയമാണ്, മറന്നു പോകണ്ട. ولا نشرك به شيئا ولا يتخذ بعضنا بعضا اربابا من دون الله. اسلام
ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. മുസ്ലിങ്ങളിൽ പുരോഹിതന്മാരില്ല, ആലിമീങ്ങളെ ഉള്ളൂ. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായ പദവിയല്ല, ദൈവീകമായ നിയമനിർമ്മാണത്തിന്റെ തലത്തിൽ പങ്കാളിത്തം അവകാശപ്പെടലാണ്. അത്തരം ഒരു കർമ്മത്തിൽ ആരാധനയിൽ പങ്കാളികളായിക്കൂടാ, അത് നമ്മുടെ ഇസ്ലാമികമായ വിശ്വാസത്തിന് നിരക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമം അത് എല്ലാ മതങ്ങളും അവരവരുടെ മതമൂല്യങ്ങൾ പാലിക്കുമ്പോഴാണ്, മറ്റൊരാളുടെ മതത്തിൽ കയ്യേറുമ്പോഴല്ല. വരട്ടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തയക്കുകയാണ് റോമിന്റെ ഭരണാധികാരിക്ക്. जान जान भी उजाला देख देता है, मेरे हुजूर का जलवा देख देता है. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചം ലോകമാകമാനം പ്രചരിക്കുകയാണ്. മാമൂർ ഹോ രഹാ ഹേ ആലം മേ നൂർ തേരാ, ആസ്മാതാബ് മാഹി സബ് ഹേ സഹൂർ തേരാ. എല്ലാം അവിടുത്തെ പ്രഭാവത്തിന്റെ പ്രകാശനങ്ങൾ, എല്ലാം അവിടുത്തെ ശോഭയിൽ നിന്നുള്ള ദീപ്തഗണങ്ങൾ, എല്ലാം അവിടുത്തെ ജ്ഞാനപ്രപഞ്ചത്തിലെ ശകലങ്ങളുടെ പ്രഖ്യാപനങ്ങൾ, എല്ലാ പ്രവാചകന്മാരും ഹബീബിന്റെ വൈജ്ഞാനിക നഗരിയിലെ കാവൽക്കാർ കവാടത്തിൽ നിൽക്കുന്നവർ കുല്ലുഹും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിന്റെ ശകലങ്ങളാണ് ഇസ്രയേലരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. അതുതന്നെയാണ് മറ്റ് കഴിഞ്ഞുപോയ നാഗരികതകൾ മുഴുവനും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. ഹബീബിന്റെ ജ്ഞാന നഗരിയിൽ നിന്നുള്ള പ്രഭാകണങ്ങളാണ് മദീനയിലെ പ്രവാചകന്റെ വെളിച്ചവും ഇസ്രയേലിലെ പ്രവാചകരുടെ വെളിച്ചവും. കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരവരുടെ യുഗങ്ങളെ നയിച്ചത് മദീനയുടെ നായകന്റെ ജ്ഞാന നഗരിയിലെ ശകലങ്ങൾ കൊണ്ടാണ്. ഗുലാമിയെ റസൂൽ കസുഹ സജാക്കേ നദാനവും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനീതരായ അനുയായികളുടെ പ്രഭാവമേ അതെത്ര ഉന്നതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ കത്ത് ഹെരാക്ലിയസ് ചക്രവർത്തിയുടെ കയ്യിലേക്ക് കിട്ടി. ഹിർക്കലിന്റെ കയ്യിൽ ആലോചിക്കുകയാണ് അദ്ദേഹം, ഇതിന്റെ ഒരു കൃത്യമായ വെരിഫിക്കേഷൻ നടക്കണം. ഇമാം ബുഖാരി നിവേദനം ചെയ്യുകയാണ്. അദ്ദേഹം ആ കത്ത് വായിക്കുന്നു, വിശ്വസ്തരിൽ ഒരാളെ വിളിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും മക്കയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഥവാ ഈ കത്ത് കൊടുത്തു വിട്ട നേതാവിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഖുറൈശികളിൽ നിന്നുള്ള കച്ചവട സംഘങ്ങളുള്ള സ്ഥലമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലുള്ള ഒരു പ്രമുഖനെ ഇങ്ങോട്ട് വിളിക്കുക. അവസാനം അന്നവിടെ ഉണ്ടായിരുന്ന കച്ചവട സംഘത്തിന്റെ നായകനാണ് അബൂ സുഫിയാൻ. അദ്ദേഹം വരുന്നു, രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി, ഇടയിൽ ഒരു മീഡിയേറ്ററെ നിർത്തി, എന്നിട്ട് ചോദിക്കുകയാണ്, ഓ അബൂ സുഫിയാൻ, മക്കയിൽ നിന്നുള്ളൊരു പ്രവാചകന്റെ സന്ദേശം ഇവിടെ വന്നിട്ടുണ്ട്. ആ പ്രവാചകനുമായി കുടുംബപരമായി അടുത്ത ആളാണോ നിങ്ങൾ? അതേ, ഹുവബിനു അമ്മീ, അതെന്റെ പിതൃ സഹോദരന്റെ മകനാണ്. എന്നാൽ നിങ്ങൾ ഇങ്ങടുത്തേക്ക് നിന്നേ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ചോദിക്കുകയാണ്, നിങ്ങൾ സത്യസന്ധമായി മറുപടി പറയണം. അബൂ സുഫിയാൻ പറയുകയാണ്,
ഞാൻ അവിടെ കളവ് പറഞ്ഞിട്ട് പിടിക്കപ്പെടുമോ എന്ന നാണമില്ലെങ്കിൽ ഞാൻ കള്ളം പറയാൻ ഒരുങ്ങുമായിരുന്നു. പക്ഷേ എന്റെ മനസ്സനുവദിച്ചില്ല. ചോദിക്കാൻ തുടങ്ങി, കൈഫ നസബു ഹാദർ റജുലി ഫീകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുലജാതനാണോ ഈ പ്രവാചകൻ? കൃത്യമായ കുടുംബവും വിലാസവും ഒക്കെ ഉള്ള ആളാണോ? ഹുവ ഫീനാ ദൂ നസബിൻ, അതേ നല്ല ഗോത്രമുടയ ആളാണ്. ചോദിക്കുകയാണ്, ഫഹൽ ഖാല ഹാദൽ ഖൗൽ അഹദുൻ മിൻകും ഖബ്ലഹു, ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഫഹൽ ഖാല ഹാദൽ ഖൗൽ അഹദുൻ മിൻകും ഖബ്ലഹു, നിങ്ങളിൽ ആരെങ്കിലും മുമ്പ് ഇത്തരം ഒരു പ്രവാചകത്വവാദം നടത്തിയിട്ടുണ്ടോ? ഖാലല്ല, ആരും ഒരു പ്രവാചകത്വവാദവും നടത്തിയിട്ടില്ല. കുന്തും തത്തഹിമൂനഹു അലൽ കദിബി, ഇദ്ദേഹം കളവ് പറയുന്ന സാഹചര്യമുള്ള ആളാണോ? അബൂ സുഫിയാൻ പറയുകയാണല്ല, ഇദ്ദേഹത്തെ കുറിച്ച് കളവ് പറയുന്ന ആളാണെന്ന ധാരണയില്ല. കാരണം അൽ അമീൻ മക്കയിലെ അമീനാണ്. ചോദിക്കുന്നു, ഇദ്ദേഹത്തിന്റെ പിതാക്കളിൽ ആരെങ്കിലും ഭരണാധികാരികളായി രാജാക്കളുണ്ടോ? ഇല്ല ഇല്ല, ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ആരും ഭരണാധികാരികൾ വാപ്പമാരിലില്ല. ഇദ്ദേഹത്തിന്റെ കൂടെ കൂടുന്നത് മുതലാളിമാരാണോ ശുറഫാക്കളാണോ ദുഅഫാക്കളാണോ? ഞങ്ങളുടെ നാട്ടിലെ പാവങ്ങളാണ് അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്നത്. എണ്ണം കൂടുകയാണോ കുറയുകയാണോ? അബൂ സുഫിയാൻ പറയുകയാണ്, ഹെരാക്ലിയസ് ചക്രവർത്തിയുടെ കയ്യിൽ കിട്ടിയ ദഹയ്യത്തുൽ കൽബിയുടെ കത്ത് വായിക്കാൻ ഒരുങ്ങി അതിന്റെ കൃത്യമായ വെരിഫിക്കേഷൻ നടത്താൻ അബൂ സുഫിയാനോട് ചോദിക്കുമ്പോ അബൂ സുഫിയാൻ നിർബന്ധിതനായി സത്യം മുഴുവനും പറയുകയാണ്. വീണ്ടും ചോദിക്കുന്നു, ഇദ്ദേഹം വഞ്ചിക്കുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇതുവരെ അങ്ങനെ ഇല്ല, ഇനി ചെയ്തെങ്കിലേ ഉള്ളൂ. അബൂ സുഫിയാൻ പറയാണ്, ഈ ഒരു പൂള് മാത്രമേ എനിക്ക് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് കൃത്യമായി പറയേണ്ടി വന്നു. ഇങ്ങനെ ഒരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കടത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇങ്ങനെ അബൂ സുഫിയാനിൽ നിന്ന് വിശദീകരണം മുഴുവനും അങ്ങ് കിട്ടിയപ്പോ ഹെരാക്ലിയസ് ചക്രവർത്തിയുടെ മറുപടിയാണ്, ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇന്നീ സഅൽതുക അൻ നസബിഹി ഫീകും ഫസഅംത അന്നഹു ദൂ നസബിൻ, അയാൾ കുലജാതനാണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു നല്ല കുടുംബമുള്ള ആളാണ്. വകദാലിക റുസുലു, ഇതുപോലെയാണ് പ്രവാചകന്മാർ ഉത്തമ കുടുംബത്തിൽ ജനിക്കുന്നവരാണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചു, മുമ്പാരെങ്കിലും ഈ കുടുംബത്തിൽ പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടോ? അപ്പോ നിങ്ങൾ പറഞ്ഞു ഇല്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും രാജാക്കളുണ്ടോ വാപ്പമാര്? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, പിതാവിന്റെ അധികാരം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമല്ല, അതുപോലെ ഇത് വ്യാജമായ വാദമല്ല. കളവ് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സത്യവാനാണെന്ന്. പ്രവാചകന്മാര് മുഴുവനും സത്യവാന്മാരാണ്. ആരാണ് അവരുടെ കൂടെ കൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ പാവങ്ങളാണെന്ന് പറഞ്ഞു. അതേ, പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടാകൽ കൂടുതലും പാവങ്ങളാണ്. ഞാൻ ചോദിച്ചു, എണ്ണം കൂടുകയാണോ കുറയുകയാണോ? നിങ്ങൾ പറഞ്ഞു അംഗസംഖ്യ കൂടുകയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം വിശദമായി കേട്ടപ്പോ
നിങ്ങളോട് ആ പ്രവാചകൻ കൽപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് ബിസ്സലാത്തി വസ്സദഖത്തി വൽ അഫാഫി വൽ വഫായി ബില്ലഹദി വദാഇൽ അമാനാ. നിസ്കരിക്കാനും ധർമ്മം കൊടുക്കാനും ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാനും അതുപോലെ ഉടമ്പടികൾ പാലിക്കാനും കൃത്യമായി സൂക്ഷിപ്പ് സ്വത്തുകൾ അമാനത്ത് വിടാനുമാണ്. വഹാദിഹി സിഫത്തുൻ നബീ, ഇത് വാഗ്ദത്ത പ്രവാചകന്റെ വിശേഷണമാണ്. വഖദ് കുന്തു അഅ്ലമു അന്നഹു ഖാരിജുൻ, അതെ ആ പ്രവാചകൻ വന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രവാചകൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അബൂ സുഫിയാൻ പറയുകയാണ് ثم دعا بكتاب رسول الله നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കത്ത്, ഹബീബായ നബി തങ്ങളുടെ കത്ത് മേടിച്ചിട്ട് ആദരപൂർവ്വം സ്വീകരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഫയൂഷിക്കു അയ്യംലിക മൗദിഅ ഖദമയ്യ ഹതൈന. അല്ലയോ പ്രിയപ്പെട്ട അബൂ സുഫിയാനെ, സദസ്സിൽ ഒരുമിച്ചു കൂടിയവരെ, ഇരിക്കുന്ന ഈ റോമിന്റെ അധികാര കേന്ദ്രമുണ്ടല്ലോ, ഇത് നാളെ ആ പ്രവാചകന്റെ കാൽക്കീഴിലാണ്. എനിക്ക് ആ പ്രവാചകനിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ലൗകും തുഇന്ദൂല വസൽതു ഖദമൈ, എന്റെ അടുക്കൽ എനിക്ക് ആ പ്രവാചകന്റെ അടുക്കലേക്ക് എത്താൻ കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ കാല് കഴുകിയിട്ട് ഞാൻ കുടിക്കും. അതുകൊണ്ട് ഈ പ്രവാചകനെ നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല. ഹിറക്കൽ രാജാവിന്റെ അടുക്കലേക്ക് പോയ ഇസ്ലാമിക സന്ദേശത്തിന്റെ വിലാസമാണ് മദീനയിൽ നിന്ന് ലോകമാകമാനമുള്ള ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം പോവുകയാണ്. ഇന്നത്തതുപോലെ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യമുള്ള കാലമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ആദാന പ്രദാനങ്ങൾ വ്യാപകമായ കാലമല്ല. പക്ഷേ ഹബീബ് ആഗോളീകൃതമായ ഒരു ജനതയെ സജ്ജീകരിക്കുവാനുള്ള മുന്നേറ്റമാണ്. കാരണം നൊഴുക്കി സാഗർ, നൊഴുക്കി ജൽവാ, നൊഴുക്കി ജൽകാജ മദീന തുജേ സലാം. പക്ഷേ ഹിറക്കൽ രാജാവിന് ആശയുണ്ട് ഇസ്ലാമിലേക്ക് വരാൻ. അദ്ദേഹത്തിന്റെ മന്ത്രിസഭ മുഴുവനും ബഹളമുണ്ടാക്കി എഴുന്നേറ്റപ്പോൾ ആലോചനയ്ക്ക് വേണ്ടി തൽക്കാലം പിരിഞ്ഞിട്ട് മന്ത്രിസഭയോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ പരീക്ഷിക്കാൻ ഒരുങ്ങിയതാണ്. ഇസ്ലാം അറിയുകയും വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹത്തിന് അതിനെ പൂർണ്ണമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ ആശയുണ്ടെങ്കിലും താൽക്കാലിക സാഹചര്യം ഹിറക്കലിനെ അനുവദിക്കുന്നില്ല. മന്ത്രിസഭയുടെ ബാലിശ്യത്തിൽ, ബാലിശമായ സമീപനത്തിൽ മാറി നിൽക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ഇടപാട് തന്നെ വിജയം നേടുന്നു. അടുത്ത രാജ്യത്തേക്കുള്ള സഞ്ചാരമാണ് ഇലാ കിസ്ര. പേർഷ്യയുടെ ഭരണാധികാരിയായ ക്രോസ്രോസിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തെത്തുകയാണ്. ബഹ്റൈനിലൂടെ കിസ്ര രാജാവിന്റെ കയ്യിലേക്ക് എത്തുമ്പോ ഫലമ്മാ ഖറഹു കിസ്ര, ആ കിസ്ര രാജാവിന്റെ കയ്യിലേക്ക് കത്ത് കിട്ടുമ്പോ ഹറഖഹു, ആ കത്തങ്ങ് കരിച്ചു കളഞ്ഞു. സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
الله عند حبيب دلكليك مسيجة يبو فدعا عليهم النبي صلى الله عليه وسلم الله عند حبيب دعا چيدو مزق الله ملكه مزق الله ملكه അവന്റെ ഭരണാധികാരം അല്ലാഹു തെറിപ്പിച്ചു കളയട്ടെ ഒരു ദൂതുമായി ചെന്ന സന്ദേശത്തെ സ്വീകരിക്കാത്തയാൾ അയാളുടെ അധികാരം പോകട്ടെ ഇനി അയാളുടെ അധികാരം വേണ്ട നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കത്ത് നിന്ദ്യമായി കീറിക്കരിച്ചു കളഞ്ഞ ഭരണാധികാരി മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ് അയാളുടെ അധികാരം തീർന്നിരിക്കുന്നു അയാളുടെ അധികാരം അവസാനിച്ചിരിക്കുന്നു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശവുമായി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പോയി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ് ഭരണാധികാരി കത്ത് സ്വീകരിക്കുന്നു ആ കത്ത് കയ്യിലേക്ക് മേടിച്ചിട്ട് കീറിക്കളയുമ്പോ ബാദാൻ രാജാവിലേക്ക് കത്തെഴുതുകയാണ് കിസ്ര രാജാവ് കത്ത് കീറിക്കളഞ്ഞിട്ട് ബാദാൻ രാജാവിലേക്ക് കത്തെഴുതുകയാണ് യമനിലുള്ളതന്റെ ദൂതനേക്ക് ഇതാ ഈ പ്രവാചകന്റെ അടുക്കലേക്ക് രണ്ടുപേരെ വിട്ടിട്ട് അദ്ദേഹത്തെ പിടിച്ചിങ്ങ് കൊണ്ടുവരണേ അദ്ദേഹം എന്റെ കീഴിൽ ജീവിക്കേണ്ട ആളാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനാണ് ഇന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തി എന്റെ കീഴിലാണ് അറബ് രാജ്യവും മക്കയും മദീനയും എല്ലാം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് എന്റെ കീഴിൽ ജീവിക്കുന്ന അദ്ദേഹത്തെ പിടിച്ചിവിടെ കൊണ്ടുവരണം രണ്ടുപേരെ ബാദാൻ രാജാവിനോട് നിർദ്ദേശം കൊടുത്തു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ രണ്ടുപേരും ചെല്ലുന്നു ഇലാ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് പറയാണ് ബാദാൻ രാജാവ് ഞങ്ങളെ വിട്ടതാണ് കിസ്ര രാജാവിന്റെ അടുക്കലേക്ക് നിങ്ങളെ ഹാജരാക്കാനാണ് നിങ്ങളെ രാജനിന്നയാണ് കത്തുകൊടുത്തു വിട്ടത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ ഹബീബ് പറയുകയാണ് നിങ്ങൾ രണ്ടു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണേ രണ്ടു ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് എന്നിട്ട് പോകുന്ന കാര്യങ്ങൾ ഒക്കെ ആലോചിക്കാം രണ്ടുപേർക്കും ആതിഥ്യം നൽകി അവർക്ക് വേണ്ട സ്വീകരണങ്ങളെല്ലാം നൽകി മൂന്നാമത്തെ ദിവസം അവര് ഹാജരാകുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമാണ് നിങ്ങളെ പറഞ്ഞുവിട്ട ഭരണാധികാരി ആരാണ് അതേ കിസ്ര രാജാവിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ എന്നാൽ കിസ്ര രാജാവില്ല അയാള് കൊല ചെയ്യപ്പെട്ടുപോയി ലാ കിസ്ര ബഅദഹു ഖതലഹു ബിനുഹു ശിറവൈഹി അയാളുടെ മകൻ ശീറവൈഹി അയാളെ കൊന്നുകളഞ്ഞു ഇനി രാജാവില്ല കിസ്റയില്ല ഈ മദീനയിലെ നായകനെ ഹാജരാക്കാൻ പറഞ്ഞ് റസൂലുള്ളാന്റെ കത്ത് കീറിക്കളഞ്ഞ ഭരണാധികാരി കീറി തെറിച്ചു പോയിരിക്കുന്നു ഇനി അയാൾക്ക് അധികാരമില്ല ഇന്നത്തെ പോലെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനമുള്ള കാലമല്ല ബാദാൻ രാജാവിന്റെ അടുക്കൽ പോയി പറയണം അയാൾ പ്രവിശ്യ ഗവർണറാണ് അയാൾ മേലെയുള്ള വലിയ രാജാവിന്റെ അടുക്കൽ സന്ദേശം എത്തിക്കണം എന്നാലല്ലാതെ വിവരമറിയില്ല ഇത് തൽക്കാലം മുഹമ്മദ് നബി ഒഴിയാൻ ചെയ്ത പണിയാണോ എന്ന് ദൂതന്മാരെ സംശയിച്ച് നേരെ ബാദാൻ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലിട്ട് പറയുകയാണ് രാജാവേ ഞങ്ങൾ വിളിക്കാൻ പോയപ്പോ രണ്ടു ദിവസം അവിടെ നിർത്തിയിട്ട് മൂന്നാം ദിവസം ഞങ്ങളോട് പറഞ്ഞു കിസറയില്ല ഇങ്ങനെ ബാദാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു ദൂതൻ കത്തും കൊണ്ടുവരുന്നു, ശീറവൈഹിയുടെ കത്ത്. പിതാവിനെ കൊന്നുകളഞ്ഞിട്ട് ഞാനാണിപ്പോൾ ഭരണാധികാരി, നിങ്ങൾ എന്നോട് ഉടമ്പടി ചെയ്ത് എന്റെ പ്രവിശ്യ ഗവർണറായി നിൽക്കണം. ബാദാൻ രാജാവ് മേൽ രാജാവിന്റെ കത്ത് സ്വീകരിച്ചു. കിസ്റയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ ഏഴാം നൂറ്റാണ്ടിൽ ലോക സാമ്രാജ്യ ശക്തികൾക്ക് മുഴുവനും കത്തയക്കുന്നു. 30 കൊല്ലം കഴിയുമ്പോ ഈ രാജ്യങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ കീഴിലാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം എത്തുമ്പോ മേ മദീനേ ചല, മേ മദീനേ ചല, ഫിർ കർമ ഹോ ഗയാ, മേ മദീനേ ചല, സാഖിയ മേ പിലാ, മേ മദീനേ ചല, മസ്തോ ബേ ഖുദ ബനാ, മേ മദീനേ ചല. ഞാൻ മദീനയിലേക്ക് പോകുന്ന ആളാണ്, സഞ്ചാരിയാണ്. മദീനയിൽ നിന്ന് പ്രവഹിക്കുന്നത് മുഴുവനും മഹിത ഗുണങ്ങളുടെ, മഹിഷ്ട ഭാവങ്ങളുടെ ദാനങ്ങളാണ്. അത് സ്വീകരിക്കുവാൻ ഞാൻ അവിടേക്കുള്ള സഞ്ചാരിയാണ്. മദീനയിൽ നിന്ന് ലോകത്തേക്ക് മുഴുവനും വെളിച്ചം പരന്നൊഴുകുകയാണ്. എത്യോപ്യയിലെ നേഗസ് ചക്രവർത്തിയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് എത്തുകയാണ്. വിളിക്കുന്നു, രാജാവേ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത്, നേഗസ് ചക്രവർത്തിക്കുള്ള കത്തിൽ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി. ഏകദേശം എല്ലാ കത്തിന്റെയും ഉള്ളടക്കം ഒരുപോലെയാണ്. നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രണ്ട് ലോകത്തും ഗുണം. ഇത് സത്യപ്രസ്ഥാനമാണ്, അല്ലാഹുവിന്റെ ഗുണമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, മതമാണ്. ഇതെല്ലാം പറയുമ്പോ നേഗസ് ചക്രവർത്തി എന്ന നജ്ജാശി രാജാവിന്റെ അടുക്കിലേക്ക് ഹബീബായ നബി തങ്ങളുടെ കത്ത് കിട്ടിയപ്പോ അദ്ദേഹം ആ കത്ത് വാങ്ങി കണ്ണിലേക്ക് ചേർത്ത് വെക്കുകയാണ്. വനജല മിൻ സരീരിഹി, സിംഹാസനത്തിൽ നിന്ന് താഴേക്കിറങ്ങുകയാണ്. ഫജലസ അലല്ലർദി തവാളുആ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തിനോടും ദൂതരോടുമുള്ള ബഹുമാനം കൊണ്ട് ഭരണാധികാരി സിംഹാസനത്തിൽ നിന്ന് താഴേക്കിറങ്ങിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുല്ലാഹ് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് രാജാവ് തിരിച്ചൊരു കത്തെഴുതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇലാ മുഹമ്മദിൻ റസൂലില്ലാ മിനൽ നജ്ജാശി, സലാമുൻ അലൈക യാ നബീ അല്ലാഹ് മിനല്ലാഹ് വറഹ്മത്തുല്ലാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പരിശുദ്ധമായ ഇസ്ലാമിന്റെയും പ്രചരണം വാളുകൊണ്ടാണെന്ന് കാർട്ടൂൺ വരയ്ക്കുകയും ചിത്രമിറക്കുകയും ചെയ്യുന്നവരെ, ശാന്തമായ ഒരു ക്ഷണത്തിന്റെ മുമ്പിൽ മദീനയിലേക്ക് വരുന്നത് രാജകുടുംബങ്ങളാണ്. സിംഹാസനങ്ങൾ കൈയൊഴിഞ്ഞിട്ട് മദീനയുടെ ഉമ്മരപ്പടിയിലേക്ക് വരികയാണ്. കാരണം അവർക്കറിയാം ഈ നേതാവിന്റെ ചെരുപ്പിന് രാജാവിന്റെ കിരീടത്തേക്കാൾ മൂല്യമുള്ള നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദുകത്തിന്റെ മൂല്യം കിസ്റയുടെ തലയിലണിഞ്ഞ സിംഹാസനത്ത് അദ്ദേഹത്തിന്റെ കിരീടത്തേക്കാൾ വലിയ പ്രാധാന്യമുള്ളതാണ്. ഇത്രയും വലിയ നേതാവ് ഇന്നിൽ
എന്നെങ്കിലും മദീനയിലേക്ക് ഇവിടുത്തെ ഒരു ഇളം കാറ്റ് എത്തിയാൽ എന്റെ ഒരു സലാം അവിടെ എത്തിക്കണേ എന്ന് പറഞ്ഞ് കോടാന കോടിയുടെ ഹൃദയത്തിൽ നിന്ന് സലാത്തിന്റെ നിറധാര പ്രവഹിക്കുന്ന സ്രോതസ്സേ ഹബീബയായ മുഹമ്മദുർ റസൂലുള്ളാ അവിടുത്തെ കത്ത് കിട്ടിയിട്ടുണ്ട്. ആ കത്തിൽ ഈസാ നബിയെ കുറിച്ച് എഴുതിയല്ലോ, അത് പൂർണമായും സത്യസന്ധമായ പ്രയോഗമാണ്. വഖദ് അറഫ്നാ ദീനക, അവിടുത്തെ മതം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വഖദ് ഖർറബന നിങ്ങളുടെ പിതൃവ്യന്റെ മകനെ ഞങ്ങൾ സമീപസ്ഥനായി സ്വീകരിച്ചിട്ടുണ്ട്. ഫഷദു അന്നക റസൂലുള്ളാ, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ബായഅതുക വബായഅത ബിന അമ്മിക, അവിടുന്ന് നിങ്ങളെയും അവിടെ തങ്ങളെയും അവിടുത്തെ പിതൃവ്യന്റെ മകനെയും ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. വസലം തുലായദൈഹി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാ നിങ്ങളുടെ പിതൃവ്യന്റെ മകനെ ആദരപൂർവ്വം സ്വീകരിച്ചങ്ങോട്ട് അയക്കുന്നുണ്ട്. നബിയേ, നേഗസ് ചക്രവർത്തി ഇസ്ലാമിലേക്ക് വരുന്നു, അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ മണവാട്ടിയായി സ്വീകരിച്ച ഉമ്മു ഹബീബ ബിന്ത് അബി സുഫിയാൻ എത്തിയോപ്യയിലേക്ക് ഹിജറ പോയവരിൽ പെട്ടു. നേഗസ് ചക്രവർത്തിയുടെ അടുക്കലേക്ക് എത്തിയ മഹദിയാണ്. ആദരപൂർവ്വം അല്ലാഹുവിന്റെ റസൂലെ ഇണയായി സ്വീകരിക്കുകയാണ്. മണവാട്ടിക്ക് വേണ്ടത് മുഴുവനും ഒരുക്കി, സ്വത്തുവകകൾ മുഴുവനും ഹബീബിലേക്ക് കൊടുത്ത് ഒരുക്കി അയക്കുന്നതാരാണ്? നേഗസ് ചക്രവർത്തിയാണ്. ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിതാബ് റസൂലില്ലാഹിലൽ മുഖൗഖിസ്, ഇനി അടുത്ത ഭരണാധികാരി ഈജിപ്തിലെ മുഖൗഖിസ് ഭരണാധികാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തെത്തി അലക്സാണ്ട്രിയിലെ ചക്രവർത്തി, അതുപോലെ തന്നെ ഈജിപ്തിന്റെ ഭരണാധികാരി. സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ, ഹബീബായ നബി തങ്ങളുടെ കത്താണ് മുഖൗഖിസ് രാജാവിലേക്ക് എത്തുന്നു. ഇമാം ബൈഹഖി നിവേദനം ചെയ്യുകയാണ്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഖബ്ബലൽ കിതാബ വഅക്റമ ഹാതബൻ, ഹാതബ ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ആണ് കത്തുമായി പോയത്. ആദരപൂർവ്വം സ്വീകരിച്ചു. അഹ്സന നുസുലഹു, നല്ലതുപോലെ സ്വീകരണങ്ങളെല്ലാം നൽകി. അദ്ദേഹത്തിനൊരു സേവകിയും എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് സ്വീകരിച്ച് മിസറിലെ ഭരണാധികാരി ഇസ്ലാമിലേക്ക് വരികയാണ്. മദീനയിൽ നിന്നുള്ള അനുവാദവും വർത്തമാനവും ലഭിച്ചപ്പോ എന്റെ ഹൃദയം വെമ്പുകയാണ് മദീനയിലേക്ക് താൻ. അശക്തം തേനഹി പാവോജം തേനഹി, ഇഷ്കതം തേനഹി പാവോജം തേനഹി, കാലിന്റെ ദ്രുതചലനങ്ങളെ, ഹൃദയത്തിന്റെ ശുഭ്രവീക്ഷണങ്ങളെ, എന്റെ ശരീരത്തിന്റെ മുന്നാക്കമേ, എന്റെ ഉദ്ദീപനമേ,
ഇത് മുഴുവനും മദീനയിലേക്കാണ്. മേരെ ഗന്ദേഹതം ഓർവുൻ കാഹറം ലാജ് രഖ്നാ ഖുദാ മേ മദീനേ ചലാ മേരെ ഗന്ദേ قدم میرے گندے قدم اور ان کا حرم ഒരുപാട് അരുതായ്മകൾ ചെയ്ത പങ്കിലമായ എന്റെ കാല് പവിത്രമായ അവിടുത്തെ ഹറം ഞാൻ എങ്ങനെ കാലുവെക്കാനാ ഞാൻ എങ്ങനെ ഈ മദീനയിലേക്ക് കാലുവെക്കാനാണ് ഞാൻ എങ്ങനെ ഈ മണൽപ്പരപ്പിലേക്ക് എന്റെ പാദമൂന്നാനാണ് എനിക്ക് സാധിക്കുന്നില്ല. ഏ ഷജർ ഏ ഹജർ തുംബി ശംസോ ഖമർ ഓ കല്ലുകളെ മരങ്ങളെ മദീനയിലേത് തുംബി ശംസോ ഖമർ നിങ്ങളും ചന്ദ്രനെ പോലെ സൂര്യനെ പോലെ പ്രഭാവിതമാണ് ഇത് മദീനയാണ്. ദേഖോ ദേഖോ സറാ ഒന്ന് നോക്കണേ ഒന്ന് നോക്കണേ മേ മദീനേ ചല ഞാൻ മദീനയിലേക്കുള്ള സഞ്ചാരിയാണ് ഞാൻ മദീനയിലേക്കുള്ള യാത്രികനാണ്. ദേഖ് തേരേ മുജേ ഏ നസാറാ മുജേ തും ഭി ദേഖോ സറാ മേം മദീനേ ചലാ എന്നിലേക്ക് എന്റെ ഭാവങ്ങളിലേക്ക് ഒന്നുകൂടി നോക്കണേ ഞാൻ മദീനയിലേക്കുള്ള യാത്രികനാണ്. റൂഹ മുസ്തറ തഹർ തും നികാലാ ഉദർ ഇത്നി ജൽദി ഹൈ ക്യാ മേം മദീനേ ചലാ എന്റെ ഹൃദയമേ നിന്റെ ധൃതി എന്റെ ആത്മാവേ നിന്റെ ധടുതി എന്റെ ചലനമേ നിന്റെ ശീഘ്രഭാവങ്ങൾ എന്റെ വിചാരമേ നിന്റെ സഞ്ചാര വ്യാപ്തികൾ ഇതെല്ലാം മദീനയിലേക്കുള്ള ഭ്രമണമാണ്. കാരണം മേരയാഖർ എന്റെ എല്ലാം എല്ലാമായ നേതാവിന്റെ വീടാണ്. അതൊന്ന് കാണാനുള്ള വെമ്പലാണ് താല്പര്യമാണ്. ചാഹിയേ ഓർക്കാമദീനേ ചല ഇനിയും ഇനിയും കാണാനുള്ള പ്രണയാധിഷ്ഠിതമായ ആഗ്രഹം അഗതാരിൽ നിന്ന് നുരപൊന്തുന്ന പ്രണയ ചുംബനങ്ങൾക്ക് വേണ്ടിയുള്ള സഞ്ചാരം മേരെ സിദ്ദീഖ് ഉമർ ഹോ സലാം ആപ് പർ ഓറ റഹ്മത്ത് സദാ മേ മദീനേ ചല ഞാൻ പോവുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഗരിയിലേക്ക്. ലോകമാകമാനം വരാൻ വെമ്പൽ കൊള്ളുന്ന പ്രണയ നഗരിയാണ് മദീന. ജനതയാഗമാനം എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ തലസ്ഥാനമാണ് മദീന. മദീന ചോടുകർ ജന്നത്തിക്ക് ഖുശ്ബൂമിൽ നഹീ സക്തി മദീന രാജധാനി ഹേ ദുആലം പർ ഹുക്കൂമത്ത് ഹേ മദീന ഒഴിവാക്കിയിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂല. മദീന തലസ്ഥാനമാണ്, അത് ഇരു ലോകത്തിന്റെയും അധികാര കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഓരോ ഭരണാധികാരിയുടെയും മുമ്പിലേക്ക് നൽകുന്ന സന്ദേശങ്ങൾ വ്യത്യസ്തമായ ഇടപെടലുകൾ. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർഷത്തെ ഒരു ഭരണാധികാരി ഇടപെടുന്ന രീതികളായിട്ടാണ് ചരിത്രകാരന്മാർ സാദിഖ് ഉർജൂനെ പോലെയുള്ള ആളുകൾ വിലയിരുത്തുന്നത്. അസ്സീറത്തുൻ നബവിയ്യ ബിൽ മസാദിരി സഹീഹ സൗദി അറേബ്യയിലെ കിംഗ് ഫൈസൽ പ്രസിദ്ധീകരിച്ച സീറത്തുൻ നബവിയുടെ പുതിയ ഗ്രന്ഥം, അതിലെല്ലാം ഒരു ഭരണാധികാരി ഇടവേളയായി കിട്ടിയ ഒരു വർഷത്തെ ഉംറത്തുൽ ഖളാഇനും ഹുദൈബിയ്യക്കും ഇടയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ ലോകോത്തരമായ ഒരു മതമാക്കി മാറ്റുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വീണ്ടും അവിടുത്തെ ദൂതന്മാരുടെ സഞ്ചാരം തുടരുകയാണ്.
അവസാന രാജാവിലേക്ക് എത്തുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത്. ബഹുമാനപ്പെട്ടവർ പോയി ഹസ്സാൻ രാജാവിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യൻ കത്തുമായി ചെല്ലുമ്പോ രാജാവിന്റെ കാവൽക്കാരൻ വലിയ സ്വീകരണമാണ്, രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വലിയ സ്വീകരണമാണ്. അദ്ദേഹം പറയാണ്, ഇന്നീ ഖറഅത്തുൽ ഇൻജീൽ, ഞാൻ ഇൻജീൽ വായിച്ചിട്ടുണ്ട്. ഫാജിദു സിഫത്ത ഹാദൻ നബീ, ഈ നബിയുടെ വിശേഷണങ്ങളൊക്കെ ഞാൻ അവിടെ അറിഞ്ഞിട്ടുണ്ട്. വന ഊമിനു ബിഹി വഉസദ്ദിഖുഹു, ഞാൻ ആ നബിയെ അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു. പക്ഷേ ഭരണാധികാരിയുടെ കാര്യം എന്തെന്നറിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ഭരണാധികാരിയുടെ കയ്യിലേക്ക് എത്തിയപ്പോ അയാൾ പറഞ്ഞു, മയ്യൻസഉ മിന്നി മുൽക്കി, എന്റെ അധികാരം ആരാണ് പിടിച്ചു കയറാൻ വന്നത്? ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടൂല, നിങ്ങൾ ഈ കത്തുമായി വന്നയാളെയും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരി ഹസ്സാൻ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് തള്ളി. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് വന്നു. അവസാനം പുറത്തിറങ്ങിയ സ്വഹാബിയുടെ കയ്യിൽ ഉപഹാരങ്ങൾ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞു വിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവന്റെ അധികാരം നീളുന്നതല്ല, മക്കം ഫത്ഹിനു മുമ്പേ ഹാരിഫ് എന്ന രാജാവ്, അതാ ഹസ്സാൻ രാജാവ് ലോകത്തോട് വിട പറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് യമാമയിലേക്ക് പോയി. യമാമയുടെ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കത്തെത്തി. കത്ത് വായിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, നബിയേ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അധികാരം നീങ്ങിപ്പോകുമെന്ന ഭയമാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാളെ ഒരുപാട് കള്ളപ്രവാചകന്മാര്, അസ്വദുൽ അനസിയെ പോലെയുള്ള കള്ളപ്രവാചകന്മാര് വരാനുള്ള നാടാണ്. മുൻദിർ ബിൻ സാവ എന്ന ഭരണാധികാരി ഓരോന്നും വിശദമായി പറയേണ്ടതുണ്ട്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കത്തുകൾ വായിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വർഷത്തെ മുന്നേറ്റമാണ്. ഹസ്സാൻ രാജാവിന്റെയും ഈജിപ്തിലേക്ക്, പേർഷ്യയിലേക്ക്, കിസ്റയിലേക്ക്, റോമിലേക്ക്, അവസാനം ബഹ്റൈനിലെ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തുകൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അതാ ഞാൻ ഈ മതത്തെ സ്വീകരിച്ചു, എന്റെ ഹബീബിനോട് സന്ദേശമൊന്ന് അറിയിക്കണേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മതം അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരുമുണ്ട്, നിഷേധിച്ചവരും ഉണ്ട്, അവർക്കെല്ലാം ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശമെത്തി, വിശ്വാസികൾ അവരുടെ വിശ്വാസം പാലിച്ചു ജീവിക്കട്ടെ, അല്ലാത്തവർ രാജ്യത്തിനു നികുതി നൽകിക്കൊണ്ട് കഴിഞ്ഞുകൂടട്ടെ, കുഴപ്പമില്ല. വീണ്ടും ഒമാനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് എത്തുകയാണ്. രണ്ടുപേരുടെ അടുക്കലേക്കാണ് കത്തുന്നത്. കത്തെത്തുന്നത് രണ്ട് ഭരണാധികാരികളാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി റസൂലുള്ളാഹിന്റെ സീല് വെച്ചു, നേരെ ഉമാനിലേക്ക് പോയി. രണ്ട് ഭരണാധികാരികളാണ് അവിടെ. അനുജന്റെ അടുക്കലേക്ക് കത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ജ്യേഷ്ഠനോട് ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരെ ജ്യേഷ്ഠനും അനുജനും ആലോചന നടത്തി, എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെറിയ ഒരു രാജ്യമാണ്,
ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ അനുയായിയാവാൻ പറ്റൂല, അതുകൊണ്ടൊന്ന് ആലോചിക്കാനുള്ള അവസരം തരണേ. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കിവിടെ അധികം നിൽക്കാൻ പറ്റൂല, നിങ്ങൾ സന്ദേശം അറിയിച്ചാൽ മതി. അങ്ങനെ പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോ രാജാക്കളെ രണ്ടുപേരും അകത്തേക്ക് വിളിച്ചിട്ട് പറയാണ്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ മതകാര്യങ്ങളെ നടപ്പിലാക്കാൻ ഉബൈ ഇബ്നു കഅബ് നിങ്ങൾ ഇവിടെ നിൽക്കണം, അതിന് നേതൃത്വം നൽകണം, ഇവിടുത്തെ സകാത്തിന്റെ പിരിവ് നിങ്ങൾ നടത്തണം, സദഖയുടെ സമാഹരണം നിങ്ങൾ നടത്തണം, ബാക്കിയുള്ള അധികാര കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോ എത്ര കാര്യം ഓരത്ത് പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുടുംബത്തെയല്ല ക്ഷണിക്കുന്നത്, ഒരു രാജ്യത്തെ മുഴുവനും ഒരു കത്തുകൊണ്ട് ക്ഷണിക്കുമ്പോഴേക്ക് വരികയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ, മാന്യതയിലും പരിജ്ഞാനത്തിലും ഹബീബിനോടടുക്കാൻ വേറെ ആരുമില്ല. വഅഫ്ളലുൽ ഖൽഖി അലല്ലിത്ലാഖി നബിയുനാ ഫമിൽ അനിശീഖാഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യമായി ഒരു വ്യക്തിയെയും ഒരു ശക്തിയെയും ഒരു സൃഷ്ടിയെയും അല്ലാഹു പടച്ചിട്ടില്ല. അത്രയും വലിയ ഉന്നതരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാണെന്ന് പറയുന്ന അഭിനവ വിശ്വാസിയുടെ മുമ്പിൽ ഈ കത്തുകൾ മാത്രം ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ മതി. ലോകത്തൊരു ഭരണാധികാരിക്കും ഇതുപോലെ കേവലം ഒരു സന്ദേശം കൊണ്ട് രാജ്യങ്ങളെ കീഴൊതുക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പേർഷ്യ സന്ദർശിച്ചിട്ടില്ല, റോമ സന്ദർശിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാജ്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്താരാഷ്ട്ര യാത്ര എന്ന് പറയാൻ അവിടുന്ന് സിറിയയിലേക്കുള്ള യാത്ര മാത്രമേ ഉള്ളൂ. ഭൗതികമായ സംവിധാനത്തോടെ ആത്മീയമായ സംവിധാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിലസ്തീനിലേക്ക് പോയി. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ, അതൊഴിച്ചാൽ പേർഷ്യയിലേക്ക് പോയിട്ടില്ല, റോമിലേക്ക് പോയിട്ടില്ല, ഒമാനിലേക്ക് പോയിട്ടില്ല, ആ രാജ്യങ്ങളിലേക്കൊന്നും സഞ്ചരിച്ചിട്ടില്ലാത്ത രാജാവാണ്. പക്ഷേ ഇവിടെ നിന്ന് ഓർഡർ കിട്ടുമ്പോഴേക്ക് ഇന്ന് വരെ ഒരു അനുയായി പോലും ഇല്ലാത്ത കൊട്ടാരം മുഴുവനും വരുന്നു. ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തുകയാണ്. യാ അക്റമൽ ഖൽഖി മാ ലീമൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂ ലിൽ ഹാദിഫിൽ അമീമി. മൗലായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം കൊണ്ടുപോയ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആ മഹാനായ സ്വഹാബിയോട് പറയാണ്, ഞങ്ങളെ വളരെ പാവപ്പെട്ടവരാണ്, വളരെ കഴിവ് കുറഞ്ഞ ഭരണാധികാരികളാണ്. ഉബൈ ഇബ്നു കഅബ് നിങ്ങൾ ഇവിടെ നിൽക്കണേ. മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഫഖൽതു സദഖത മിൻ അഗ്നിയാഇഹിം, ഞാൻ അവിടുള്ള സമ്പന്നന്മാരുടെ പക്കൽ നിന്ന് സദഖ സ്വീകരിച്ചു. ഫറദത്തുഹാ ഫീ ഫുഖറാഇഹിം, അവിടെയുള്ള ദരിദ്രന്മാർക്ക് തന്നെ വിതരണം ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്നു. ഫലം അസൽ മുഖീമും ഫീഹിം ഹത്താ ബലഗന വഫാത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തു വരെ ഞാൻ അവരോടൊപ്പം ഭരണകാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് നിന്നു. ഒരു പ്രതിഷേധവും ഇല്ലാതെ ഇസ്ലാമിലേക്ക് ആ രാജ്യം വരികയും
അധികാരം റസൂലുള്ളാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എത്ര മനോഹരമായ ചിത്രമാണ് ഇസ്ലാമിക നാഗരികതയ്ക്ക് പറയാൻ. എല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുകയാണ്. മിമ്പറേ നൂറ് പർ ജബ് ഉഠേഗി നസർ ക്യാ സുറൂറാ ഗയാ മേ മദീനേ ചലാ. മിമ്പറേ നൂറ് പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ച പ്രഭാവിതമായ മിമ്പറിലേക്ക് നോക്കിയാൽ ജബ് ഉഠേഗി നസർ ക്യാ സുറൂറാ ഗയാ മേ മദീനേ ചലാ. ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, എത്ര മനോഹരമാണത്. ഹബീബിന്റെ മിമ്പറിലേക്ക് നോക്കൽ. മുസ്തഫാക്കി ഹുസൂർ പിന്നെ സാരേ കുസൂർ ബഖ്ഷവാനേ ചല മേ മദീനേ ചല. മുസ്തഫാക്കി ഹുസൂർ പിന്നെ സാരേ കുസൂർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യഭൂമിയും അവിടുത്തെ വീടുകളും എല്ലാം ഔദാര്യത്തിന്റെ കേദാരങ്ങളാണ്. മേ മദീനേ ചല. ഞാൻ ആ മദീനയിലേക്കുള്ള സഞ്ചാരിയാണ്. ക്യാ ഹേ തൂനേ കഹാ ഏ ഉബൈയേ റസാ സോച്ചു തോ കുച്ച് സറാ മേ മദീനേ ചല. എന്റെ ആത്മാവേ മദീനയുടെ ഉമ്മരപ്പടിയിലേക്ക് റസയാകുന്ന ഞാൻ വെക്കുകയാണ്. ഇമാമേ അഹമ്മദ് റസാ ഖാൻ ഫാളിലെ ബറേൽവിയുടെ വാചകമാണ് മേ മദീനേ ചല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് നൽകിയ ഇസ്ലാം ഏത് ആധുനികതയുടെയും മുമ്പിൽ വെക്കാനുള്ള ഇസ്ലാമാണ്. പക്ഷേ ഇന്ന് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി ഹബീബാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നതിൽ അഭിമാനം കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ഏറ്റെടുക്കുന്നതിൽ അഭിമാനം കാണണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിലാണ്, ഇല്ലാ മൻ അബാ വിസമ്മതിച്ചവരൊഴികെ. സഹാബത്ത് ചോദിക്കുന്നു, അമയ്യബാ യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗം വേണ്ട എന്ന് പറയുന്നത്? നബിയേ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിലെ വെള്ളിയാഴ്ച രാവിലെ നഗരിയിൽ നിന്ന് മദീനയുടെ ഉമ്മരപ്പടിയിലേക്ക് ഉയരട്ടെ സലാം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആരാണ് വിസമ്മതിക്കുന്നത് നബിയേ? മന്നതാഅനീ ദഖലൽ ജന്ന, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. വമൻ അസാനീ, ആരെങ്കിലും എന്നെ വിസമ്മതിച്ചാൽ അഥവാ പരിഷ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ഇസ്ലാമിക സംസ്കാരത്തെ വേണ്ടാന്ന് വെക്കുകയും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ അവഗണിക്കുകയും ചെയ്താൽ അവൻ നരകത്തിലേക്കുള്ള സഞ്ചാരിയാണ്. ആധുനിക യുഗത്തിലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹബീബായ നബിതങ്ങളെ അറിയുന്നത് കേവലം ഒരു അറിവിന് വേണ്ടിയല്ല, അത് അനുധാവനം ചെയ്യാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കൽപ്പിച്ച വേഷവിധാനത്തിൽ നമുക്ക് സംതൃപ്തിയില്ലെങ്കിൽ നാം ഹബീബിനെ തൃപ്തിപ്പെടാത്തതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു തന്ന കാര്യം മതിയാവൂല, അതിനപ്പുറത്ത് വേറെയും വേണമെന്ന് വെച്ചാൽ നീ റസൂലുള്ളാഹിന്റെ അനുയായി ആവൂല.
അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നോട് മുഖം മറയ്ക്കാൻ, മേനി മറയ്ക്കാൻ, മാന്യമായി വസ്ത്രം ധരിക്കാൻ, അതിൽ ഞാൻ സംപ്രീതിയില്ലാത്തവനാണെങ്കിൽ ഞാൻ ഹബീബിന്റെ നിയമത്തിൽ സംതൃപ്തനല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഓരോ ജീവിതത്തിന്റെ വഴികളിലും എന്തൊക്കെ പാലിക്കണമെന്ന് പഠിപ്പിച്ചു. പലിശ വാങ്ങാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിച്ചു. ഇല്ല, എനിക്ക് പലിശയും കൂടെ ഉണ്ടായാലേ എന്റെ കച്ചവടം റെഡിയാവൂ. മോനെ, നീ നിന്റെ ഈമാനിൽ സമ്പൂർണനല്ല. ജീവിതത്തെ തിരുത്തി നേർവഴിയിലേക്ക് വരണേ. അന്യ സ്ത്രീ പുരുഷന്മാരെ ഇടകലർന്നിട്ട് അനാശാസ്യ പ്രവണതകളിൽ ഇടപെടാനുള്ള വഴി ഉണ്ടാക്കരുത്. അത് റസൂലുള്ളാഹിന്റെ മതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കത് മാത്രം പോരാ, കുറച്ചൊക്കെ ഫ്രീഡം വേണം. നീ എപ്പോൾ മതത്തിൽ പൂർണമായും സംതൃപ്തനല്ല, അല്ലാഹുവിന്റെ മതത്തിന്റെ ഇൽമ് അതറിയണ്ടേ. ഇത് പറയുമ്പോ ചില ആളുകൾ പറയും, അല്ല, വസ്ത്രധാരണത്തിൽ ഇസ്ലാം നോക്കണോ, ഭാഷയിൽ ഇസ്ലാം നോക്കണോ, രീതിയിൽ ഇസ്ലാം നോക്കണോ? അതെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ. അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവർക്ക് ഒട്ടക മാംസം കഴിക്കാൻ ഒരു മടി. അത് മതം അനുവദിച്ചത് പറ്റിയില്ല എന്ന വെല്ലുവിളിയല്ല, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാൻ അവർക്കൊരു വിഷമം. അത് മത ഹലാലാക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിലല്ല, അവർക്കൊരു തൃപ്തികേട്. അപ്പോഴിറങ്ങിയ സൂക്തമാണിതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമ്പൂർണമായും ഇസ്ലാമിലേക്ക് കടക്കുക. ഭക്ഷണത്തിന്റെ രീതിയിലും ജീവിതത്തിന്റെ രീതികളിലും മുഴുവൻ വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം. ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ ബോംബ് വീണ് നശിക്കലല്ല, മിസൈൽ വീണ് തകരലല്ല, സുന്നത്തം വസുന്ന, ഓരോരോ സുന്നത്തുകൾ അവസാനിച്ചു പോയിട്ടാണ് ഇസ്ലാം മരിക്കുക.